ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേപ്പില ചിക്കൻ്റെ റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കറിവേപ്പില വെച്ച് നല്ല അടിപൊളിയൊരു ചിക്കൻ റെസിപ്പി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുക നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേപ്പില ചിക്കൻ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് കറിവേപ്പിലാണ്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തുളം വെളുത്തുള്ളി, 5 പച്ചമുളക്, ആവശ്യത്തിന് ചിക്കൻ. ഈ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് 3 ടീസ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നടച്ചെടുത്ത് വരാം. ഇത് നമ്മുടെ ചിക്കനിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ വേപ്പിലയുടെ മിക്സ് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചിക്കനിൽ മസാല നല്ലതുപോലെ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചുമന്നുള്ളി ഒന്ന് നീളത്തിലരഞ്ഞത്, 2 സവാള നീളത്തിലരഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് ചിക്കൻ കറിവേപ്പില തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു കടായി വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മുരിഞ്ഞു വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുമന്നുള്ളിയുടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുമന്നുള്ളിയും എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാളയും കൂടെ ചേർത്ത് അതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുന്നിടന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാള എല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഇടക്കൊന്ന് മൂടി വെച്ച് കൊടുത്തായിരുന്നു. നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സവാള വഴണ്ടി വരും. അതിന് വേണ്ടിയാണ് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സവാള എല്ലാം നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, ആവശ്യത്തിന് എരിവുള്ളതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിൻ്റെ പച്ചമണം മാറിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതിയാകും. ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, അതിന് വളരെ കുറച്ച് മാത്രമേ ചാറ് കിട്ടത്തുള്ളൂ. നമുക്ക് കുറച്ച് ചാറും കൂടെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിവേപ്പില റെഡിയായി കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുത്തായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിവേപ്പില റെഡിയായി വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ നല്ല അടിപൊളിയാണ്. അങ്ങനെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എന്തായിരിക്കും ഇൻഷാല്ലാ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.